ഡി പി കേസിലെ പ്രതികളുടെ നമ്മുടെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി വന്നത്. ആ വിധിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ പ്രതികൾക്ക് ഒരു കാരണവശാലും 20 കൊല്ലത്തിനിപ്പുറത്തെ ഒരു റെമിഷൻസും പാടില്ല, വിട്ടയക്കാൻ പാടില്ല എന്ന് വളരെ വളരെ കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുന്നു. അതുമാത്രമല്ല, ഈ പറഞ്ഞ പ്രതികളുടെയൊക്കെ ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തമാക്കി മാറ്റി, അത് 20 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചു. അങ്ങനെ ഏറ്റവും സുപ്രധാനമായ വിധി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നെയാണ്. ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും ദയനീയമായ തോൽവി കിട്ടിയതിന് ശേഷം വീണ്ടും ഇപ്പോൾ ഈ 56 പ്രതികളുടെ ലിസ്റ്റിൽ 3 പ്രതികളെ കൂടി ആഡ് ചെയ്തിരിക്കുന്നു. എന്താണ് സർക്കാർ ഇതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇപ്പോൾ പറയുന്നത്, ഇന്ന് ബഹുമാനപ്പെട്ട രാജീവ് മിനിസ്റ്ററുടെയൊക്കെ ഒരു പ്രതികരണങ്ങൾ കണ്ടു, പറഞ്ഞത് എന്താണ്? ഇത് ജയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് തെറ്റിപ്പോയതായിരിക്കാം, അങ്ങനെയൊന്നും നിയമങ്ങൾ പ്രകാരം ഇത്തരത്തിലുള്ള ഇളവുകളൊന്നും ചെയ്യാൻ സാധിക്കില്ല, അതാ അങ്ങനെയൊരു നീക്കങ്ങൾ നടത്താൻ സാധിക്കില്ല എന്ന്. ഇത് ആർക്കാ അറിഞ്ഞുകൂടാത്തത്? ഇവിടെ സാമാന്യ ബുദ്ധിയുള്ള ഏത് മനുഷ്യർക്കും അറിയാം ജയിൽ അധികാരികൾക്ക് ഇത് നടത്താൻ സാധിക്കില്ല എന്നുള്ളത്. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് ഈ പ്രതികളുടെ ലിസ്റ്റ് ഈ പ്രതികളുടെ പേര് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്? ഈ ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കെ ആ വിധിയുടെ നഗ്നമായ ലംഘനം നടത്തിക്കൊണ്ട് ഈ പേര് വന്നത് എങ്ങനെയാണ്? അതിന് മറുപടി പറയണം. അത് ഏതെങ്കിലും ജയിൽ ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചത് കൊണ്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല വിനു. ഇത് വളരെ കൃത്യമായ ആലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഇതിനകത്ത് ജയിൽ മേധാവികളുടെ, പ്രത്യേകിച്ചും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ അറിവില്ലാതെ ഈ ഒരു പേര് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. നമസ്കാരം. കേരളത്തിലെ ഏറ്റവും വലിയ നിഷ്ഠൂരമായ കൊലപാതകം ഏതെന്ന് ചോദിച്ചാൽ അത് TP ചന്ദ്രശേഖരന്റെ കൊലപാതകമാണ്. 51 വെട്ടുകെട്ടി മുഖം വികൃതമാക്കി അദ്ദേഹത്തെ ആരാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ, അന്ത്യചുംബനം പോലും നൽകാൻ പറ്റാത്ത വിധത്തിൽ പിണറായി വിജയൻ്റെ ആ ക്രൂരത നടപ്പിലാക്കുകയായിരുന്നു ഈ അതിലുൾപ്പെട്ട ഗുണ്ടാസംഘം. അതിൽ അന്ന് വന്ന ഒരു മെസ്സേജ് ഉണ്ട്, ഓപ്പറേഷൻ സക്സസ് എന്ന് പിണറായിക്ക് വന്നു എന്ന് പറയുന്ന ഒരു വാർത്ത അന്ന് പോലീസ് തന്നെ പുറത്ത് സ്ഥിരീകരിച്ചതാണ്. അന്ന് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യാൻ ആർക്കും കഴിഞ്ഞില്ല. അതിന് കാരണം പല അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു. അന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു. അന്ന് ശരിക്കും അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോയെങ്കിലും ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ അത് തടയപ്പെട്ടു. കേരളത്തിൽ വലിയ കലാപമുണ്ടാകും, അതേപോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ വലിയ അപകടമുണ്ടാകുമെന്നൊക്കെ ഭീഷണിയുണ്ടായി എന്നുള്ള കാര്യമാണ് അന്ന് പുറത്തു വന്നത്. അന്ന് പിടിച്ചാത്താക്കിയിരുന്നെങ്കിൽ ഇന്ന് വലിയ ഈ കേരളത്തിൻ്റെ നാശത്തിന് കാരണമായ പിണറായി വിജയൻ എന്ന ആൾ ഇപ്പോൾ ജയിലിലാകുമായിരുന്നു. ഇപ്പോഴത്തെ അതിലുള്ള പ്രതികളെ ഈ അടുത്ത കാലത്ത് ഇരട്ട ജീവപര്യന്തം അടക്കം നൽകിക്കൊണ്ടാണ് ഹൈക്കോടതി ശിക്ഷ ശരിവെച്ചത്. അങ്ങനെ വരുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് പരോൾ നൽകുന്നതിന് കർശന വിലക്കാണ് അന്ന് ഹൈക്കോടതി നിബന്ധന ഉണ്ടാക്കിയത്. എന്നാൽ അതെല്ലാം ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ പെരോളിൽ 3 പ്രതികൾക്ക് പുതിയ 10 പ്രതികളെ നേരത്തെ ഇറക്കി. ഇപ്പോൾ 3 പ്രതികളെ കൂടി ഇറക്കുന്നതിലുള്ള തത്രപ്പാടിലാണ് ഗവൺമെൻറ്. ഇതിനെതിരെ ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ടാണ് KK രമ രംഗത്ത് വന്നിരിക്കുന്നത്. KK രമ ശരിക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും പ്രത്യേകിച്ച് പിണറായി വിജയനും തലവേദന തന്നെയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഒരു തീപ്പന്തം പോലെ കത്തിപ്പടർന്നാണ് ആ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ ആഞ്ഞു വീഴുന്നത്. അവർ നിയമസഭയിൽ പ്രസംഗിക്കുമ്പോൾ പിണറായി വിജയൻ തല താഴ്ത്തിയിരിക്കുകയാണ്. കേരളത്തിലെ പാർട്ടി അണികൾ, CPM അണികൾ ഒറ്റക്കെട്ടായി രമയെ ആദരിക്കുമ്പോൾ പിണറായി വിജയനും സംഘവും നാണം കെട്ട് തല താഴ്ത്തിയിരിക്കേണ്ട ഗതികേടാണുള്ളത്. ഈ ഗതികേടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി TP ചന്ദ്രശേഖർ കേസിലെ പ്രതികളെ പുറത്തുവിടാനുള്ള തന്ത്രം മെനയുന്നു എന്നുള്ള വാർത്ത വന്നവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് വലിയൊരു ആപത്തുണ്ട് എന്നുള്ളത് കൂടിയാണ്. KK രമയുടെ ജീവൻ അപകടത്തിലാണ് എന്നുള്ള ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. അതിന് കാരണം ഈ പറയുന്ന പ്രതികളാണ്. അതോടൊപ്പം തന്നെ ഈ പ്രതികൾ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവുക എന്നുള്ള ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. അവരെ ഇരട്ട ജീവപര്യന്തമെല്ലാം നൽകിയപ്പോൾ, സ്ഥിരമായി പരോൾ നൽകിയപ്പോൾ, അതിനെതിരെ കർശനമായി ഹൈക്കോടതി ഇടപെട്ടപ്പോൾ, അതിൽ കൃത്യമായി ഈ പറയുന്ന പ്രതികൾക്ക് ഭയങ്കര രോഷാകുലരാവുകയും നിരാശരാവുകയും അവരെല്ലാം തുറന്നു പറയാൻ, ഇതിലെ മുഖ്യപ്രതി പിണറായി വിജയനാണെന്നുള്ള കാര്യം തുറന്നു പറയാൻ റെഡിയായി എന്നുള്ള വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ KK രമ ഇന്നലെ ഏഷ്യാനെറ്റിൻ്റെ ചർച്ചയിൽ, ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ട് നൽകിയ ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്.
ആ ഡിബേറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ഓരോ മലയാളിയും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ടി പി ചന്ദ്രശേഖരൻ്റെ വിധവയായ അന്നു മുതൽ ഇന്ന് വരെ പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിലുള്ള അനീതിക്കെതിരെ ശക്തമായി പോരാടുന്ന കെ കെ രമയുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ കരുതേണ്ടതുണ്ട്. അവർക്ക് കൃത്യമായി അതായത് ഗവൺമെൻറ് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്ന കാര്യമാണ് ഇവരെ പുറത്തുവിടുന്നത്. കൃത്യമായ അറിവും വിവരത്തോടുകൂടിയാണ്, അത് പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ള കാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പലതുണ്ട്. അതെല്ലാം അത് അവർ പറയുകയാണ്, ചില രഹസ്യങ്ങൾ കൂടി അവർ വെളിപ്പെടുത്തുകയാണ്. നമുക്ക് പൂർണ്ണമായിട്ട് അവരുടെ വാക്കുകൾ കേൾക്കാം. ഈ ടി പി ചന്ദ്രശേഖരൻ്റെ കേസിൻ്റെ വിഷയം നമ്മൾ എല്ലാ കാലവും ചർച്ച ചെയ്യേണ്ടി വരികയാണ്. എന്തുകൊണ്ടാണ് ഈ കേസിലെ പ്രതികൾക്ക് പാർട്ടി നേതൃത്വം, ഭരണ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വഴിവിട്ട സഹായങ്ങൾ? അവരെ സംബന്ധിച്ചിടത്തോളം ജയിലൊക്കെ ഒരു സുഖവാസ കേന്ദ്രമാണ്. അവിടെ എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് ലഭ്യമാവുകയാണ്. അവർക്ക് ഫോണ് ലഭിക്കും, അവർക്ക് നെറ്റ് ഉപയോഗിക്കാം, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടും, സ്വർണ്ണക്കടത്ത് നടത്താം, ക്വട്ടേഷൻ പ്രവർത്തനം നടത്താം, എല്ലാ കാര്യങ്ങൾക്കും ഒരു നിയന്ത്രണവുമില്ല. ജയിൽ ഭരിക്കുന്നത് ടി പി കേസിലെ പ്രതികളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കഴിഞ്ഞ ദിവസം വിയ്യൂർ ജയിൽ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ തരത്തിലേക്ക് എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചു പോരുന്ന ആളുകളാണ് ടി പി കേസിലെ പ്രതികൾ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൻ്റെ ദയനീയമായ തോൽവി ഇട്ടു, തെറ്റുതിരുത്തൽ നേരത്തെ വിനു സൂചിപ്പിച്ചതുപോലെ ഒക്കെ പറയുന്നു, നല്ല തെറ്റുതിരുത്തലാണ്. ഇങ്ങനെ തന്നെ തെറ്റുതിരുത്തി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എങ്കിൽ വലിയ സ്വീകാര്യത സി പി എമ്മിന് ഇനിയും ജനങ്ങളുടെ ഇടയിൽ കിട്ടുമെന്ന് നമുക്കറിയാം. ആ സമയത്ത് ഈ കേസിലെ പ്രതികളെ വിട്ടയക്കാൻ വേണ്ടിയുള്ള ഒരു ലിസ്റ്റിൽ ഈ മൂന്ന് പ്രതികളെ ഉൾപ്പെടുത്തുകയാണ്. അണ്ണൻ സുജിത്തും ടി കെ രജീഷും മുഹമ്മദ് ഷാഫിയും. ഈ മൂന്ന് പ്രതികളെയുമുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ടി പി കേസിലെ പ്രതികളുടെ നമ്മുടെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി വന്നത്. ആ വിധിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ പ്രതികൾക്ക് ഒരു കാരണവശാലും 20 കൊല്ലത്തിന് ഇപ്പുറത്തെ ഒരു റെമിഷൻസും പാടില്ല, വിട്ടയക്കാൻ പാടില്ല എന്ന് വളരെ വളരെ കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുന്നു. അതുമാത്രമല്ല, ഈ പറഞ്ഞ പ്രതികളുടെയൊക്കെ ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തമാക്കി മാറ്റി, അത് 20 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചു. അങ്ങനെ ഏറ്റവും സുപ്രധാനമായ വിധി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുന്നെയാണ്. ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും ദയനീയമായ തോൽവി കിട്ടിയതിന് ശേഷം വീണ്ടും ഇപ്പോൾ ഈ 56 ജയിൽ പ്രതികളുടെ ലിസ്റ്റിൽ മൂന്ന് പ്രതികളെ കൂടി ആഡ് ചെയ്തിരിക്കുന്നു. എന്താണ് സർക്കാർ ഇതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇപ്പോൾ പറയുന്നത്, ഇന്ന് ബഹുമാനപ്പെട്ട രാജീവ് മിനിസ്റ്ററുടെയൊക്കെ ഒരു പ്രതികരണങ്ങൾ കണ്ടു, പറഞ്ഞത് എന്താണ്, ഇത് ജയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് തെറ്റിപ്പോയതായിരിക്കാം, അങ്ങനെയൊന്നും നിയമങ്ങൾ പ്രകാരം ഇത്തരത്തിലുള്ള ഇളവുകളൊന്നും ചെയ്യാൻ സാധിക്കില്ല, അതാ അങ്ങനെയൊരു നീക്കങ്ങൾ നടത്താൻ സാധിക്കില്ല എന്ന്. ഇത് ആർക്കാ അറിഞ്ഞുകൂടാത്തത്? ഇവിടെ സാമാന്യ ബുദ്ധിയുള്ള ഏത് മനുഷ്യർക്കും അറിയാം ജയിൽ അധികാരികൾക്ക് ഇത് നടത്താൻ സാധിക്കില്ല എന്നുള്ളത്. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് ഈ പ്രതികളുടെ ലിസ്റ്റ് ഈ പ്രതികളുടെ പേര് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്? ഈ ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കെ ആ വിധിയുടെ നഗ്നമായ ലംഘനം നടത്തിക്കൊണ്ട് ഈ പേര് വന്നത് എങ്ങനെയാണ്? അതിന് മറുപടി പറയണം. അത് ഏതെങ്കിലും ജയിൽ ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചത് കൊണ്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല വിനു. ഇത് വളരെ കൃത്യമായ ആലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഇതിനകത്ത് ജയിൽ മേധാവികളുടെ, പ്രത്യേകിച്ചും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ അറിവില്ലാതെ ഈ ഒരു പേര് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അതിപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ മേലിട്ട് പഴിചാരി അവരെ ബലിയാടാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഇത് പുറത്ത് വന്ന വിവാദം. ഇപ്പം ഏഷ്യാനെറ്റ് ചാനലാണിത് പുറത്തു കൊണ്ടുവന്നത്. നിങ്ങൾ പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം വലിയ വിവാദമായപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ തലയിലിട്ട് മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കണം, ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കുന്നതല്ല ഇത്. അങ്ങനെ അവർ പറയുന്നത് 10 വർഷം ശിക്ഷ അനുഭവിച്ച ആളുകൾക്ക് ഇളവ് നൽകാനുള്ള 2023 ഒരു ജിയോ പ്രകാരം ഈ 6/6/24 സർക്കാരിൻ്റെ ഒരു ഗവൺമെൻറ് ഓർഡർ പ്രകാരമാണ് ഇത് ഇറക്കിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ആ 10 കൊല്ലം ശിക്ഷ അനുഭവിച്ച ആളുകൾക്ക് വിടുതൽ നൽകാം. പക്ഷേ അതിനകത്ത് കാര്യമുണ്ട് വിനു, 10 കൊല്ലം ശിക്ഷ അനുഭവിച്ച ആളുകളെ വിടുതൽ നൽകാനുള്ള ലിസ്റ്റാണ് തയ്യാറാക്കിയതെങ്കിൽ, അത് ഉദ്യോഗസ്ഥന്മാർ അറിയാതെയാണ് തയ്യാറാക്കിയതെങ്കിൽ, എന്തുകൊണ്ട് ടി പി കേസിലെ മറ്റു പ്രതികളെ അതിൽ വിട്ടുപോയി? ഈ 3 പേരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയത് എന്തിനാണ്?
അപ്പോൾ ഇത് വളരെ വ്യക്തമാണ്. ഈ മൂന്ന് പേരെ ആദ്യം ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. ഇത് പുറത്തു വരാതെ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാതെ ഇത് പോയി ഇവർക്ക് ഈ തരത്തിലേക്ക് മുന്നോട്ട് പോകുകയാണെങ്കിൽ തൊട്ടടുത്ത് മറ്റ് പ്രതികളെയും കൂടി ഉൾപ്പെടുത്താൻ സാധിക്കും. അതാണ് ഒരു നീക്കം. മറ്റൊന്ന്, ഈ പ്രതികൾ വലിയ തോതിലുള്ള ഭീഷണി മുടക്കുന്നുണ്ട് എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ടി കെ രജീഷിനെ പോലുള്ള ആളുകൾക്ക് വലിയ അസ്വസ്ഥരാണ് അവർ ജയിലിനുള്ളിലെന്നും, പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി വന്നതിന് ശേഷം ജീവപര്യന്തം വീണ്ടും ദീർഘിപ്പിച്ചതിന് ശേഷം അവർ വലിയ തോതിൽ ഈ ഗവൺമെൻറ്റിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് എന്നതും, പാർട്ടി നേതാക്കന്മാരിലെടുത്ത് ഞങ്ങൾക്കും പലതും ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട്, കാരണം ഇവർ ഇതിന് പറഞ്ഞയച്ചവരാരാണോ അവരെ കൂടി ഇത്തരം ഇതിനകത്തേക്കാക്കാനൊക്കെ ഞങ്ങൾക്കും അറിയാം എന്ന ചില സന്ദേശങ്ങളൊക്കെ പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സർക്കാർ, പാർട്ടി നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്കാലത്തും പാർട്ടി നിലനിൽക്കും, ഇനിയും നിലനിൽക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം വിട്ടയക്കാനുള്ള ഈ ലിസ്റ്റ് നിൽക്കുമ്പോൾ നിങ്ങളുടെ പേര് കൂടി ഉൾപ്പെടുത്തിയെന്ന് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നീക്കം നടത്തിയത്. അല്ലാതെ ജയിൽ ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം ഇത്, സുപ്രീം കോടതിക്കല്ലാതെ മറ്റാർക്കും ഇതിനകത്ത് ഒരു മാറ്റം വരുത്താൻ സാധിക്കില്ല, ഈ പ്രതികളെ വിട്ടയക്കാൻ സാധിക്കില്ല എന്നുള്ളത്. ഇതൊക്കെ സർക്കാർ എടുത്തുന്ന ഒരു തന്ത്രമാണ്. സർക്കാർ എന്ന് ഞാൻ പറയില്ല, സർക്കാർ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി, അതുപോലെ തന്നെ പാർട്ടിയുടെ ഉന്നത നേതൃത്വം, അന്ന് പങ്കാളികളായ ആളുകളൊക്കെ ഇതിനകത്ത് ബന്ധമുണ്ട്. അവരുടെയൊക്കെ ഒരു ആലോചന പ്രകാരം കൂടിയാണ് ഈ നീക്കം നടന്നിരിക്കുന്നത്. ഇത് ഇനി നടക്കാൻ പോകുന്നത് ആ ജയിലിലെ സൂപ്രണ്ടോ അതിന് ഉടറിട്ട ആരാണോ ആ ഉദ്യോഗസ്ഥൻ്റെ മേൽ പഴിചാരിക്കൊണ്ട് ആ ഉദ്യോഗസ്ഥനെ ബലിയാടാക്കിക്കൊണ്ട് ഇതിന് പാർട്ടിക്കൊരു ബന്ധവുമില്ല, സർക്കാരിൻ്റെ അകത്ത് ബന്ധമില്ല, സർക്കാർ നിഷ്കളങ്കരാണ്, സർക്കാർ ഇതറിഞ്ഞിട്ട് പോലുമില്ല എന്നായിരിക്കും നാളെ മറുപടി വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല വിനു. ഇത് വളരെ കൃത്യമായി ഈ കേസിലെ പ്രതികളെ എല്ലാ കാലത്തും സംരക്ഷിക്കുന്നത് പോലെ തന്നെ ഇപ്പോഴും സംരക്ഷിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ദിവസമാണ് ഈ നമ്മുടെ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞ് പിറ്റേ ദിവസം കേൾക്കുന്ന ആദ്യത്തെ തീരുമാനം എന്താണെന്നറിയുമോ? ടി പി കേസിലെ 10 പ്രതികൾക്ക് പരോൾ അനുവദിച്ചു. എങ്ങനെയാണ് 10 പ്രതികൾക്ക് ഒരുമിച്ച് പരോൾ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? അങ്ങനെ ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട അഭിഭാഷകർ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. എം ആർ അഭിലാഷിനെ പോലുള്ള ആളുകൾ, അവർക്ക് അറിയാമായിരിക്കുമല്ലോ പരോൾ കൊടുക്കുന്നതിന് ചില നിയമങ്ങളുണ്ട്. 1 വർഷം 60 പരോളാണ് ഒരു പ്രതിക്ക് കൊടുക്കാൻ സാധിക്കുക. ആ പരോൾ തന്നെ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങി അവർ നാട്ടിലിറങ്ങിയാൽ മറ്റൊരു പ്രശ്നവുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ആ പരോളിൽ ഒപ്പിടുക. അടിയന്തര സാഹചര്യമുണ്ടെങ്കിൽ 45 ദിവസത്തെ പരോൾ, അത് ബന്ധുക്കളുടെ മരണം, അതുപോലെ തന്നെ വിവാഹം, ഏതെങ്കിലും അസുഖം, അത്തരം അടിയന്തര കാര്യങ്ങൾക്കാണ് 45 ദിവസം എക്സ്ട്രാ ഒരു പരോൾ കൂടി കൊടുക്കും എന്ന് പറഞ്ഞാൽ 105 ദിവസം അതിലപ്പുറത്തേക്ക് പരോൾ കൊടുക്കാൻ പാടില്ല. പക്ഷേ ഈ ടി പി കേസിലെ പ്രതികൾക്ക് നമ്മൾ കൊടുത്ത, നാളിതുവരെ കൊടുത്ത പരോളിൻ്റെ ഒരു കണക്കെടുത്ത് പരിശോധിച്ചാൽ എത്ര പരോൾ കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. നിയമസഭയിൽ ഞാൻ കഴിഞ്ഞ സഭാസമ്മേളനത്തിലും ചോദ്യം ചോദിച്ചു, ടി പി കേസിലെ പ്രതികൾക്ക് ഇതുവരെ കൊടുത്ത പരോളിൻ്റെ കണക്ക്. ഇന്ന് വരെ തന്നിട്ടില്ല. വെയിറ്റിംഗ് ഫോർ ദ ആൻസർ എന്നാണ് തന്നിരിക്കുന്ന ഉത്തരം. തരാൻ അധികാരികൾക്ക് സാധിക്കില്ല. എത്രമാത്രം ഉണ്ട് എന്ന് പൊതുസുഖം അറിഞ്ഞു പോകും, അതായിരിക്കും തരാത്തത്. പരോളിൻ്റെ കാര്യം ചോദിച്ചു, എങ്ങനെയാണ് ഇത്തരം പരോൾ കൊടുക്കുന്നതെന്ന് ഈ സഭയിലും മറുപടി തന്നിട്ടില്ല. ഹൈക്കോടതി ശിക്ഷിച്ച ഒരു പ്രതി ഇപ്പോഴും പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് മുതൽക്ക് പരിയാരം മെഡിക്കൽ കോളേജിലിരിക്കുക, ജയിലിൽ പോയിട്ടില്ല, എങ്ങനെ സാധിക്കുന്നു? അപ്പോൾ ടി പി കേസിലെ പ്രതികൾക്ക് മാത്രം മറ്റൊരു ജയിൽ പുള്ളികൾക്കും ഇല്ലാത്ത വിധത്തിലുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നത് എന്തുകൊണ്ട്? എന്തിനാണ് ഇവർക്ക് ഇത്രമേൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സർക്കാർ നിൽക്കുന്നത്? എന്താണ് അതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം? ഇതാണ് പറയേണ്ടത്. അതാണ് പറയുന്നത്, ഇവർ പറയുന്ന കാര്യങ്ങൾ, ഇവർ പുറത്തുവിടുന്ന രഹസ്യങ്ങൾ പാർട്ടി നേതൃത്വത്തിന് തലവേദനയുണ്ടാക്കും, പാർട്ടി നേതൃത്വത്തിന് വെറുതെ ഇരിക്കാൻ സാധിക്കുന്നതല്ല. അത് കൃത്യമായി അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഈ തരത്തിൽ അവർക്കില്ല എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ഞങ്ങൾ എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നത്. അതാണ് ഏറ്റവും അവസാനം ഇപ്പോൾ കണ്ട ഈ ഒരു പരോളിൻ്റെ, ഈ ഒരു വിട്ടയക്കൽ, റിമിഷന് വേണ്ടിയിട്ടുള്ള ഈ ഒരു നീക്കം നടത്തിയിരുന്നത്. പിന്നെ വിനു, ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയും മറ്റുമൊക്കെ പറയുന്നൊരു വാദം നമ്മൾ കേട്ടത് നിലനിൽക്കുന്ന എന്നാണല്ലോ പറഞ്ഞത്, ഇത് തെറ്റിപ്പോയതായിരിക്കാം. എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ ചർച്ച ഇന്ന് നമ്മൾ ചർച്ചയ്ക്കിരിക്കുന്നതിന് ഒരു ഏകദേശം 6 മണിയാകുമ്പോൾ ഇന്ന് ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നു എൻ്റെ
അഭിപ്രായം രേഖപ്പെടുത്തി, മൊഴി രേഖപ്പെടുത്തി പോയിരിക്കുകയാണ്. ഈ പ്രതികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരകയാക്കപ്പെടുന്ന ആളുകളുടെയും അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളുടെയും അയൽവാസികളുടെയും ഒക്കെ റിപ്പോർട്ട് ആവശ്യമാണ്. ആ റിപ്പോർട്ട് എടുത്തു, ഇപ്പോൾ എടുത്തുപോയി. ഇന്ന് പാനൂർ സ്റ്റേഷനിലെ ആൾ വന്നു, ഇന്നലെ ചൊക്ലി പോലീസ് സ്റ്റേഷനിലെ ആൾ. കാരണം മൂന്ന് പോലീസ് സ്റ്റേഷനിൽ അതിർത്തിയിലാണ്, കതൂർ സ്റ്റേഷൻ, ചൊക്ലി സ്റ്റേഷൻ, പാനൂർ സ്റ്റേഷൻ. ഈ മൂന്ന് പോലീസ് സ്റ്റേഷനിൽ അതിർത്തിയിലാണ് ഈ മൂന്ന് പ്രതികൾ താമസിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് സ്ഥലത്തെയും ഉദ്യോഗസ്ഥർ വന്ന് മൊഴിയെടുത്ത് പോവുകയാണ്. അപ്പോൾ ഇത് വെറുതെയുള്ള നീക്കമല്ല, അറിയാതെ വന്ന പേരല്ല, അത് വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ആലോചന നടത്തി ഉൾപ്പെടുത്തിയ പേരാണ്. ഇതിന് സർക്കാർ വലിയ വില നൽകേണ്ടി വരും. ഷംസീറും CPM നേതാക്കന്മാരും വിവാഹത്തിൻ്റെ തലേ ദിവസം മുഹമ്മദ് ഷാഫിയുടെ വീട്ടിലെത്തി മുഹമ്മദ് ഷാഫിയെ അനുഗ്രഹിച്ചു, അവിടെ സൽക്കാരത്തിലൊക്കെ പങ്കെടുത്ത് സുഖിപ്പിച്ചിട്ടാണ് അവർ പോയത്. പിറ്റേ ദിവസം നമ്മൾ കണ്ടത് എന്താ, ഷാഫിയുടെ വിവാഹത്തിന് വലിയ ഏതോ ഓടിക്കാറോ എന്താണ്, മുകളിൽ ഇത് വിൻഡോ തുറന്ന് അതിനകത്തിരുന്ന് കൈവീശി, നാലുപാടും കൈവീശി, വീരാളി വില്ലാളി വീരനെ പോലെ കൈവീശി ആളുകളോട് കാണിച്ചു പോയൊരു രംഗം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടിട്ടില്ല. ആരാണ് മുഹമ്മദ് ഷാഫി? എങ്ങനെയത് ധൈര്യം വരുന്നത്? പാർട്ടി പിന്നിലുണ്ട്, വലിയൊരു സംവിധാനം മുഴുവൻ ഞങ്ങളോടൊപ്പമുണ്ട് എന്ന അഹങ്കാരവും ധാർഷ്ട്യവും അവരിലുണ്ടാവുകയാണ്. ഇപ്പോൾ ഈ പരോളിൽ വിട്ടിട്ട് നമ്മൾ കാണാൻ കഴിഞ്ഞത്, കഴിഞ്ഞ ദിവസം പെരുന്നാളിൻ്റെ തൊട്ട് തലേ ദിവസം ഈ പ്രതി ഈ ഞങ്ങളുടെ അടുത്ത് ഒരു സ്ഥലത്ത് വന്നിട്ട് അവിടെയുള്ള DYFI ആളുകളെയൊക്കെ കൂടെ ഇരുന്ന് ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടു. പെരുന്നാൾ ആഘോഷം എന്ന് പറഞ്ഞിട്ട് ചേർക്കുന്നത് കാണിക്കുന്നത് നമ്മൾ കാണുകയാണ്. ദാ ഏതോ റിസോർട്ടിൽ പോയി കുളിച്ച് ആർമാദിക്കുന്നത്, ഇതാ ഈ കേസിലെ ആളുകളെ കൂടി ചിത്രങ്ങൾ പുറത്തു വരികയാണ്. സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്നു ഇവരെ വീരന്മാരായിട്ട്, അവരുടെ ഞങ്ങളുടെയൊക്കെ ഹീറോയാണ് ഈ പ്രതികൾ എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് ആളുകൾ താഴെ നിൽക്കുകയാണ്. എങ്ങനെയാണ് ഈ ധൈര്യം കിട്ടുന്നത്? ധൈര്യം മറ്റേതെങ്കിലും കേസിലെ പ്രതികൾക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ടോ? എന്താ TP കേസിലെ പ്രതികൾക്ക് ഈ തരത്തിലേക്കുള്ള ആനുകൂല്യം കിട്ടുന്നതിൻ്റെ കാരണം? പാർട്ടി കൂടെയുണ്ട്, ഭരിക്കുന്ന സംവിധാനം കൂടെയുണ്ട്, മുഖ്യമന്ത്രി കൂടെയുണ്ട്, പിന്നെ ഞങ്ങൾക്ക് എന്തുമാകാമല്ലോ? ഞങ്ങൾക്ക് പരോള് കിട്ടുന്നത് അടിയന്തര സാഹചര്യത്തിനല്ല, ഞങ്ങൾക്ക് ആഘോഷിക്കാനാണ്, ആർമാദിക്കാനാണ്, കുടിച്ചുല്ലസിക്കാൻ വേണ്ടിയിട്ടാണ്. അതിങ്ങനെ പറയുകയാണ്, അത് പരസ്യമാക്കുന്നതിന് ഒരു മടിയുമില്ലെന്നേ. അവർ കൃത്യമായിട്ട് ഫേസ്ബുക്കിൽ ഇടുകയാണ്, സ്റ്റാറ്റസായിട്ട് ആളുകൾ ഇടുകയാണ്, ഈ പ്രതി പെരുന്നാൾ ആഘോഷിക്കുന്നത്, ഞങ്ങളിതാ ഇവരുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞ് കള്ളുകുപ്പിയും ഇതൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുത്ത് നെഞ്ചു നിവർത്തിയിരിക്കുന്ന ഫോട്ടോ മുഹമ്മദ് ഷാഫിയുടെ കാണുകയാണ് നമ്മൾ. എന്താണ് ഇതിനൊക്കെ അർത്ഥം വിനു? ഈ കൊലയാളികൾ, നമുക്ക് ഈ ശിക്ഷിക്കപ്പെട്ട് ജയിലിലാകുന്ന ആളുകൾ തീർച്ചയായിട്ടും മാനസിക പരിവർത്തനം നടത്തി അവർ ഇതിൽ നിന്ന് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് വിചാരിച്ച് പുറത്തു വന്ന് വേണം എന്നതാണല്ലോ ശിക്ഷയുടെ പ്രധാന ഉദ്ദേശം, അതിനാണല്ലോ ശിക്ഷിക്കുന്നത്. അത്തരം ആളുകൾ ഇനി പുറത്തു നിൽക്കുന്ന ആളുകൾ ഇത് ആവർത്തിക്കാതിരിക്കാനും കൂടി വേണ്ടിയാണല്ലോ. ഇത് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇത് പുറത്തേക്ക് കൊടുക്കുന്ന പറയുന്ന കാര്യം എന്താണ്? ഇതിന് സർക്കാർ ഒത്താശ ചെയ്തു കൊടുക്കുമ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് നിങ്ങൾ ഈ പൊതുസമൂഹത്തിനോട് പറയുന്നത്? ഇതാണ് ഇവിടുത്തെ തെറ്റുതിരുത്തൽ വിനു. സർക്കാരിൻ്റെ കരുതൽ അതിപ്പോഴും തുടരുകയാണല്ലോ. ആ കരുതൽ അന്ന് മാത്രമല്ല, ഇപ്പോഴുമുണ്ട്. അന്ന് വിയ്യൂർ ജയിലിൽ മർദ്ദനമേറ്റു എന്ന് പറഞ്ഞ് ജയിലിലേക്ക് ഓടിപ്പോയി ഇവരെ കാണാൻ പോയത് ആരാന്ന് ഓർമ്മയുണ്ടോ വിനുവിന്? ഇന്നിപ്പം MP ആയ കഴിഞ്ഞ സഭയിലെ മന്ത്രിയായിരുന്ന K. രാധാകൃഷ്ണൻ ഒന്ന്, മറ്റൊന്ന് അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന അന്നത്തെ MLA യും മന്ത്രിയും അന്ന് ഓടിച്ചെന്നു ജയിലിൽ, വിയ്യൂർ ജയിൽ. ഈ പ്രതികൾക്ക് എന്താണ് പറ്റിയത് എന്നറിയാൻ എന്തൊരു കരുതലായിരുന്നു ഈ മന്ത്രിമാർക്കും MLA മാർക്കും എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അത് ആ കരുതലിൻ്റെയൊക്കെ അടിസ്ഥാനം ഇതാണ്. ഇങ്ങനെ കരുതിയിട്ടില്ലെങ്കിൽ ഇവരൊക്കെ വിളിച്ചു പറയും, അസ്വസ്ഥരാണ് പ്രതികൾ. ആ പ്രതികൾ പറയുന്നത് ഉന്നതരായ നേതൃത്വത്തിലേക്ക് അത് എത്തുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവരെ കരുതലായിട്ട് കൊണ്ടു നടന്നേ മതിയാവുള്ളൂ പാർട്ടിക്ക്, അത് കൊണ്ടു നടന്നേ മതിയാവുള്ളൂ ഭരണക്കാർക്ക്. അതുകൊണ്ട് അവർ പറയുന്നതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും പാർട്ടി ചെയ്തുകൊണ്ടേയിരിക്കും. എല്ലാ സൗകര്യങ്ങളും ജയിലിനകത്തും ജയിലിന് പുറത്തും നടത്തും. ജയിൽ അവർക്ക് സുഖവാസ കേന്ദ്രമല്ലേ? ജയിലെന്താ, ജയിൽ ശിക്ഷയാണോ അവർ അനുഭവിക്കുന്നത്? അവർക്ക് എല്ലാ സൗകര്യവും ലഭിക്കുന്നില്ലേ? പുറത്തു പോകാം, ഏത് സമയത്ത് വേണമെങ്കിലും പുറത്തു പോകാം, എന്തും ജയിലിനകത്ത് കിട്ടും, ഫോൺ ഏത് സമയത്ത് ഫോൺ ഉപയോഗിക്കാം, നെറ്റ് കാണാം, കാര്യങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഇതൊക്കെ നടക്കുന്നത് ഈ സർക്കാരിൻ്റെ കീഴിലാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരുടെ നിഷ്കളങ്കതയാണ് അതിൻ്റെ ഭാഗമായിട്ട് അറിയാതെ വന്നതായിട്ടാണ് എന്നൊന്നും നമുക്ക് വിചാരിക്കാൻ സാധിക്കില്ല വിനു. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു തെറ്റു സംഭവിക്കില്ല, അങ്ങനെ സംഭവിക്കുമോ? ഉദ്യോഗസ്ഥന്മാർ ഈ ലിസ്റ്റെല്ലാം ഇങ്ങനെ അറിയാതെ, പ്രത്യേകിച്ചും ഈ ആളുടെ പേരെങ്ങനെയാണ് വയ്ക്കുക?
അതൊന്നുമല്ല, അങ്ങനെയൊന്നും അറിയാതെ സംഭവിക്കുന്നതല്ല. അതിന് കൃത്യമായ നിർദ്ദേശമുണ്ടാകും. ആ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അതൊന്നും ഇപ്പോൾ പുറത്തു കാണില്ല എന്നാണ് പറഞ്ഞത്. ഇതിൽ നിന്ന് ഈ ഇപ്പോൾ വാർത്തയായി വിവാദമായതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്ത് തടിയുഴാനുള്ള ശ്രമമായിരിക്കും സർക്കാർ നടത്തുക. മറ്റൊന്നും നമ്മൾ എവിടെയും കേൾക്കില്ല. ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയായിട്ട് ഇത് അവസാനം വിലയിരുത്തുകയും ആ തരത്തിലേക്ക് നടപടിയായി പോകും. പക്ഷേ ഇതൊരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയായിട്ട് മാത്രം ഞാൻ അതിനെ കാണുന്നില്ല. അതിന് വളരെ വ്യക്തമായ നിർദ്ദേശമുണ്ടാകും. മുകളിൽ നിന്നുള്ള നിർദ്ദേശമില്ലാതെ ടി പി കേസിലെ പ്രതികളുടെ പേര് ഇതിനകത്ത് വരില്ല. നമ്മൾ കാണേണ്ട, ഇതിന് മുന്നേയും ഇതുപോലെ നീക്കം നടന്നിരുന്നു. ഇതിന് മുന്നേയും ഒരു ലിസ്റ്റ് തയ്യാറാക്കി ഗവർണർക്ക് അയച്ചിരുന്നു. ഗവർണർ അത് ഒപ്പിടാത്തത് കൊണ്ട് മാത്രമാണ് അന്ന് നടക്കാതെ പോയത്. അപ്പോൾ ഇത് ആദ്യത്തെ സംഭവമെന്നല്ല. അന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി വന്നിട്ടില്ലായിരുന്നു എന്നത് മാത്രമേ വ്യത്യാസമുള്ളൂ. അല്ലാതെ അന്നും ടി പി കേസിലെ പ്രതികളെ അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. റിമിഷന് വേണ്ടിയിട്ടുള്ള നീക്കം സർക്കാർ തുടങ്ങിയിട്ട് കുറച്ചായി. അതൊക്കെ പല സമയത്തായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പും ഈ ചർച്ചകളൊക്കെ നടക്കുന്ന ഈ സമയത്ത് ഇത് ചുളുവിലിങ് ഒപ്പിച്ചെടുക്കാം എന്നുള്ള ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ നീക്കം നടത്തിയത് എന്ന് തന്നെയാണ് ഞാനതിൽ വിശ്വസിക്കുന്നത്.